എന്നുവെച്ചാ നീ എന്തായി പറയുന്നേ? ദേശായിക്കാരുടെ ഓഫീസും വീടിനെ പോലെ രണ്ടും രണ്ട് തട്ടായോ? എന്ന് പറയാൻ പറ്റില്ല. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അഭിഷേകിന് കൂടുതൽ ബിസിനസ് ചെയ്യാം. സ്വതന്ത്രമായിട്ട് തീരുമാനിച്ച് സ്വന്തമായിട്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും പറ്റും. എന്ന് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നിന്റെ ഭർത്താവിന് ആ കമ്പനി മുഴുവൻ ഇങ്ങോട്ട് പിടിച്ചെടുത്താൽ എന്താ? കൂടുതൽ ലാഭത്തിന് പകരം മുഴുവൻ ലാഭം നമുക്ക് തന്നെ കിട്ടില്ലേ? ഓ, എന്റെ അമ്മേ, ഒന്ന് മണ്ടത്തരം പറയാതിരിക്കെ. ഈ കമ്പനി എന്നൊക്കെ പറയുമ്പോ അത് നടത്തിക്കൊണ്ട് പോവാൻ ചില റൂളും വകുപ്പും ഒക്കെ ഉണ്ട്. കമ്പനി പാരമ്പര്യമായി കിട്ടിയതാണെങ്കിൽ അതിന് പ്രത്യേക നിയമങ്ങളാ. ആ ശരി ശരി, അതൊക്കെ എന്തോ ആവട്ടെ. അഭിഷേക് ഓരോന്ന് പിടിച്ചെടുക്കാൻ തുടങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പക്ഷേ മോനു, എന്റെ മരുമോൻ ഇവിടെ നിക്കായിരുന്നോ? ഇപ്പൊ മോന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കമ്പനിയിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടിയില്ലേ, ഇനി അങ്ങോട്ട് വച്ചടി വച്ചടി കയറ്റമേ ഉണ്ടാവൂ. ഇടയ്ക്ക് എന്തോ ഒരു സംശയമായിരുന്നു, വർഷക്കൊരു കുഞ്ഞ് പറഞ്ഞപ്പോ ദേശായി കുടുംബം അടിച്ചു പിരിഞ്ഞു. അതെ, ഇന്ന് നിനക്ക് എന്റെ മോൾക്കും ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ആ കൊച്ചുമോള് പിറന്നത് കൊണ്ടാ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് രാജയോഗമാണെന്ന്. രാജയോഗവും മഹാഭാഗ്യവും ഒക്കെ നിങ്ങൾക്കല്ലേ, അതുകൊണ്ടാ നിങ്ങൾക്ക് ദേശായി കുടുംബത്തിൽ കയറി താമസിക്കാൻ പറ്റുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തീർത്തു പറഞ്ഞേക്കാം, ദേശായി കുടുംബത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കും. ചേട്ടൻ താഴെയും അനിയൻ മേളിലും താമസിച്ചെന്ന് വരും, ഓഫീസിൽ തർക്കങ്ങളുണ്ടാവും, പരസ്പരം പോര് വിളിക്കും. പക്ഷേ അതൊന്നും ചോദിക്കാനോ പറയാനോ ലാഭനഷ്ട കണക്കെടുക്കാനോ നിങ്ങൾ മെനക്കെടണമെന്നില്ല. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള ഗർഭിണികളായ രണ്ട് പെണ്ണുങ്ങളെ പരിചരിക്കുക. അല്ലാതെ ഇവിടെ നിന്ന് ദേശായി കുടുംബത്തിലുള്ളവരെ തമ്മി തല്ലിക്കല്ല വേണ്ടത്. ഇതാരേ വിളിക്കുന്നേ? മുമ്പ് ഇതുപോലെ കണ്ടല്ലോ. ഇഷേ, പലതവണ ട്രൈ ചെയ്തു, ചിലപ്പോ പരിധിക്ക് പുറത്തും ചിലപ്പോ സ്വിച്ച് ഓഫ്. എന്തോ എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. വീണ്ടും തുടങ്ങി. അവളുടെ ജോലി അറിയാലോ, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യേണ്ടി വന്നിരിക്കും, അതുകൊണ്ടാ വിളിച്ചിട്ട് കിട്ടാത്തത്. അതല്ലാതെ ശരി ശരി, ആ കുഞ്ഞവിടെ കൊറേ നേരമായിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് റിട്ടയർഡ് മേജറും സംശയക്കാരനൊന്നും അല്ലല്ലോ, നേരത്തെ ഉറങ്ങി. അപ്പോ അതിന്റെ അമ്മയോ? കഴിക്കാനിരുന്നു. ഇദ്ദേഹത്തിന് കഴിക്കാറായില്ലേ എന്ന് ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ ശരി, കഴിച്ചു കളയാം. ആ പട്ടാളക്കാരനായത് കൊണ്ട് വായു ഭക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. ആ ബാ. ആഹാ, തുടങ്ങിയില്ലേ ഇതുവരെ? ആ കുഞ്ഞുറങ്ങി അല്ലേ മോളെ? എന്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്നുണ്ട്. ആ അവരും ഒരു പ്രീ സ്കൂൾ അന്വേഷിക്കുക. അനിത കാലത്തെ പറഞ്ഞ സ്കൂളിന്റെ പേരെന്തായിരുന്നു? അതൊരു പ്ലേ സ്കൂളാണ്. ആ പ്ലേ സ്കൂളാണെന്നറിയാം, പക്ഷേ അനിത ഒരു പേര് പറഞ്ഞിരുന്നല്ലോ, ഒരു പ്ലേ മാച്ച് എന്നോ അങ്ങനെ എന്തോ. അത് തന്നെ,
പ്ലേമേറ്റ്സ്. ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ. അല്ലനിതേ, നിഷ ഈ നാട്ടിൽ നൊളിച്ചോടിപ്പോയോ? കാണുന്നില്ലല്ലോ. ശരിയാ, ഞാനും അത് ഓർത്തു. വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആളെവിടെയാണോ എന്തോ. അല്ല, പ്രിൻസിപ്പലിനെ കാണാൻ പോയപ്പം അനിത നിഷയെ വിളിച്ചില്ലേ? അവൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. വിളിച്ചില്ല. പ്രിൻസിപ്പലിനെ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഇതെന്താ കോടതി മുറിയാണോ? ചോദ്യം ഉത്തരവൊക്കെ ആയിട്ട് രണ്ടാളും ഒന്നും മിണ്ടാതിരുന്ന ആഹാരം കഴിച്ചേ. ഹലോ മുതലാളി, ലോങ് ടൈം ആയിട്ട് കാണുന്നില്ലല്ലോ, ഒരു വിവരവും ഇല്ലല്ലോ. മനസ്സിലായി മനസ്സിലായി. ആ, ക്ലബിന്റെ വാർഷിക ഇലക്ഷനും വരുമ്പോഴാണല്ലോ നമ്മളെ പോലെയുള്ളവരെയൊക്കെ ഓർമ്മിക്കുന്നത്. അല്ല, അതിരിക്കട്ടെ, മുതലാളി ആ നാട്ടിൽ തന്നെ ഉണ്ടോ? എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണമായിരുന്നല്ലോ. ഹേയ്, ഹെൽപ്പ് വേറൊന്നുമല്ല, ഒരാളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടാനാ. അതെ, ആൾ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാ, പേര് നിഷ. ഏയ്, അങ്ങനെ പറ്റിച്ചിട്ട് പോയതൊന്നും അല്ല, എൻ്റെ മോളുടെ ഒരു ഫ്രണ്ടാ. ആളെ കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. അതെ, ശരി ശരി, ഞാൻ ആ അഡ്രസ് SMS അയച്ചേക്കാം. ഓ വേണ്ട, ഫോൺ നമ്പർ ട്രേസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ കുറെ ശ്രമിച്ചതാണ്. മുതലാളി ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കൊണ്ടൊന്ന് അന്വേഷിച്ചാൽ മതി. ശരി, ഓക്കെ, ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനെന്നാ ഉറങ്ങാൻ പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അനിതേ. കുട്ടിയുടെ ഹസ്ബൻഡ് വിളിക്കുമ്പോ എനിക്ക് ആ ഫോൺ എന്താ. ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ. തരം. ശരി, ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, സ്ലീപ് വെൽ. ഓക്കെ. ഇതെന്താ, സംശയം കടുത്തുകടുത്തു വരികയാണല്ലോ. എന്താ ഇദ്ദേഹത്തിന്റെ ഉള്ളില്? ആ പാവം കുട്ടി വല്ല തീവ്രവാദിയാണെന്നാണോ? എങ്കിൽ ഞാൻ അവളെ ഇവിടെ വെച്ച് തന്നെ വെടിവെച്ചുകൊല്ലും. എന്റെ ശ്രീമതി, ഞങ്ങൾ പട്ടാളക്കാർക്ക് ഒരു സംശയം മനസ്സിൽ കയറിയാൽ അത് പൂർണ്ണമായി തീരുന്നതം വരെ ഉറക്കക്കുറവാ. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും. ഈ അനിത ഒരു തീവ്രവാദിയാണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് ചുറ്റും ഒരു രഹസ്യം കിടന്ന് കറങ്ങുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. ഞാനത് ഉടൻ കണ്ടുപിടിക്കും. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്തായാലും ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചത് നന്നായി. എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നില്ല. എന്റെ തീരുമാനം തെറ്റാണോ എന്ന സംശയത്തിലാ ഞാൻ. എന്തുപറ്റി അങ്ങനെ തോന്നാൻ? കാരണമുണ്ട്. അമൃത മനസ്സിൽ കരുതുന്നത് ഞാനിവിടെ നിന്നാൽ അർജുൻ ഒരിക്കലും അവളെ തിരികെ വിളിക്കാൻ വരില്ല എന്നാ. കഴിഞ്ഞ കുറേ നാളത്തെ അവൻ്റെ സ്വഭാവം വെച്ച് നോക്കിയ അവള് വിചാരിക്കുന്നതിലും കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. ഏയ്, അങ്ങനെയൊക്കെ അവൻ ചെയ്യൂ. അവൻ്റെ മനസ്സിലെ കരടൊക്കെ നമുക്ക് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. ഇനിയും
അധികകാലമൊന്നുമില്ലല്ലോ നമുക്ക് ഈ രഹസ്യം സൂക്ഷിക്കാം. അത് ശരിയാണ്, പക്ഷേ അതിനു മുമ്പുള്ള ഈ ചെറിയ കാലത്തിനിടയിൽ വിധി നമ്മളെ തോൽപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നിനും ഏതിനും ഒരു നിശ്ചയവും കിട്ടുന്നില്ല, അതാണ് വാസ്തവം. അമ്മേ, ദേ അമ്മയ്ക്ക് അച്ഛനെ സംസാരിക്കണമെന്ന്. അത്താഴായോ മോളെ? എന്നാ എടുത്തു വെക്ക്. ഹലോ ജേട്ടാ. എന്താ ഈ കാര്യങ്ങൾ? ജേക്കബ് വിളിച്ചിരുന്നു? ഇല്ല, ഞാൻ പലതവണ അങ്ങോട്ടും ട്രൈ ചെയ്തിരുന്നു, കിട്ടുന്നില്ല. ആകെ ടെൻഷനിലാണ് ഞാൻ. അല്ല, അർജുൻ വന്നില്ലേ ഇതുവരെ? ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഊർമ്മളെ, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ മോന് നിഷയുടെ മനസ്സിൽ പങ്കുണ്ടെന്ന്? വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സാഹചര്യങ്ങൾ തികച്ചും എതിരാണ്. അല്ലെങ്കിൽ അവൻ എന്തിനവിടെ വരണം? അതിനെ നീ അവനെ നേരിട്ട് കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും അവൻ ആ കുറ്റകൃത്യം ചെയ്തതെന്ന്? നീ അവനെ നേരിട്ട് കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും അവൻ ആ കുറ്റകൃത്യം ചെയ്തതെന്ന്? ശരിയാണ്, പക്ഷേ ജേട്ടൊന്ന് ആലോചിച്ചു നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ആ കാർ അവിടെ വന്നു, അവനല്ലാതെ വേറെ ആരും അത് ഉപയോഗിക്കാറില്ലല്ലോ. ശരിയായിരിക്കും. അപ്പോ മറ്റൊരു ചോദ്യമുണ്ട്, ആ കുഞ്ഞിവിടെ, അതിനുത്തരം നിനക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, എന്റെ ഒരു തോന്നല് അവൻ ആ കുഞ്ഞിനെ ഒളിപ്പിച്ച് കാണുമെന്ന്. ഒപ്പം അവിടെ എന്തോ മറ്റൊന്നും കൂടി സംഭവിച്ചു, നിഷയുടെ മരണത്തിനും അവൻ കാരണക്കാരനായി കാണും. അല്ലെങ്കിൽ അത് ചെയ്തത് ആരാണെങ്കിലും അവനത് അറിയാമായിരിക്കും. എന്തായാലും ജേട്ടൻ അവനോട് സംസാരിക്കണം. പക്ഷേ അഭിഷേകോ മറ്റാരെങ്കിലോ അതറിയാനും പാടില്ല, അല്ലെങ്കിൽ അർജുൻ അവൻ കൊടിയ ആപത്തിലേക്ക് നീങ്ങുമെന്ന എന്റെ ഒരു തോന്നൽ. മനസ്സിലായി, ഞാൻ ശ്രമിക്കാം. അവൻ വന്നു തോന്നു, ഞാൻ നോക്കട്ടെ, ഞാൻ ഫോൺ വയ്ക്കാം. ശരി. ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഇതിലൊന്നും പങ്കുണ്ടായിരിക്കരുത്. അർജുൻ, ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഊർമ്മണ പറഞ്ഞ് ഞാൻ ചെറുതൊക്കെ അറിഞ്ഞു. അതിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അച്ഛൻ വളച്ചിട്ടാത്ത കാര്യം പറയേ. ഇവിടെ മറ്റാരുമില്ല, നിനക്ക് സത്യം തുറന്നു പറയാം. എന്ത് സത്യം? നിഷയെ നീയാണോ കൊലപ്പെടുത്തിയത്? ഓ, അത് ശരി. അപ്പോ എന്നെ ഒരു കൊലപാതകയാക്കാണ് ഊർമ്മള ദേവിയുടെ ഉദ്ദേശം അല്ലേ? അതിന് അച്ഛനെ മുന്നിൽ നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന എന്തിനാ? ആളിനെ തന്നെ നേരിട്ട് വന്നുകൂടെ, വിളിച്ചെടുക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, എങ്കിലും ഞാൻ പറയാം, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അവിടെ പോയി എന്നുള്ളത് സത്യമാണ്. അതിന് കാരണവും ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ. അതിനു വേണ്ടിയാ. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് നിഷ മരിച്ചു കിടക്കുന്നതാ. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചതാ. അപ്പോഴാ ഊർമ്മളദേവി അവിടേക്ക് കയറി വന്നത്. ഇനി അച്ഛൻ പറ, എന്തിനായിരുന്നു അമ്മ അവിടേക്ക് വന്നത്? അതോ അമ്മ നേരത്തെ വന്നിട്ട് അവളെ കൊന്നുകളഞ്ഞതാണോ? അർജുൻ പ്ലീസ്, ഉറക്കെ വിളിച്ച് മറ്റുള്ളവരെ ഉണർത്തണമെന്നില്ല. നീ ഊർമ്മളെ കുറിച്ചാ പറയുന്നത്, നിന്നെ പെറ്റു വളർത്തി വലുതാക്കിയ സ്വന്തം അമ്മയെ കുറിച്ച്?
മനുഷ്യരെ പോയിട്ട് ഒരു കുഞ്ഞു ഉറുമ്പരെങ്കിലും കൊല്ലാൻ അവൾക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുക. അതേ അമ്മയുടെ മകനായ എനിക്ക് കഴിയൂ ഒരാളെ കൊല്ലാൻ? എന്നെപ്പോലെ അമ്മയും ഒരു ട്രാപ്പിൽപ്പെട്ടതാണെന്നാ ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ രാത്രി എന്നെ തടഞ്ഞു നിർത്തി നീയാണോ ആ കൊല ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എന്റെ വിശ്വാസങ്ങൾ കിളക്കം തട്ടുകയാണ്. അത് ഊർമ്മിളാദേവിയുടെ തന്നെ പ്ലാനായിരുന്നു. സപ്പോർട്ടിന് അച്ഛനും. പ്ലാനോ? അതെ, പ്ലാൻ. ആ വീട്ടിൽ കണ്ട കാഴ്ച ഞാൻ എന്റെ ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് പോയിട്ട് ഒരു DYSP അറിയിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ അവിടെ നിന്ന് ആ ഡെഡ് ബോഡി അപ്രത്യക്ഷമായിരുന്നു. അച്ഛനെന്താ ഞെട്ടി പകച്ചു നിൽക്കുന്നത്? എന്നെ അവിടെ കണ്ടെന്ന് പറഞ്ഞ അമ്മ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? മറ്റെന്ത് കാര്യം? അത് അമ്മയ്ക്കേ അറിയാവൂ. ഏതായാലും ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. നിഷയുടെ മരണത്തിലും പിന്നീട് ആ ബോഡി കാണാതായതിലും ഊർമ്മിളാദേവിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. നിഷയുടെ മരണത്തിലും പിന്നീട് ആ ബോഡി കാണാതായതിലും ഊർമ്മിളാദേവിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അർജുൻ, ഒന്നുകിൽ അത് അച്ഛൻ അറിയാതെയാവണം, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ എന്റെ മുന്നിൽ പൊട്ടം കളിക്കുക, എന്നെ ഒരു കൊലപാതകയാക്കാൻ. മോനെ, നിനക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ലോകത്തിലെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും സ്വന്തം മോനെ കൊലപാതകയാക്കാൻ ശ്രമിക്കൂ? കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. എന്റെ കുഞ്ഞിനെ അമ്മ എന്ത് ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കഥകളെല്ലാം മനസ്സിലായിട്ടും അമ്മയോടൊപ്പം വേഷം കെട്ടി ആടാനല്ലാതെ ഒരു നിമിഷമെങ്കിലും അച്ഛൻ എന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ സ്ത്രീയോട് ചോദിച്ചറിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു ശ്രമം? എന്നിട്ടിപ്പോ എന്റെ മുന്നിൽ വന്ന് ചോദിക്കുക ആ കുഞ്ഞിനെ ഞാൻ തട്ടിക്കൊണ്ടുപോയോ, നിഷയെ ഞാൻ കൊന്നോന്നൊക്കെ. ഊർമ്മിളാദേവിക്കും ഭർത്താവിനും അർജുനെ ഒരു കൊലപാതകയാക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആ വഴി നീങ്ങാം. ഞാൻ രാജ്യം വിട്ടു പോവുകയൊന്നുമില്ല, ഇവിടെ ഈ വീട്ടിൽ തന്നെയുണ്ട്. കൈവിലങ്ങുമായിട്ട് പോലീസുകാരെയും കൂട്ടി വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ആരെയാ ട്രൈ ചെയ്തത്? എളമയാണ്. അല്ലെങ്കിലും ഞാനത് മനസ്സിലാക്കണമായിരുന്നു. എത്ര വിരോധം പറഞ്ഞാലും മാറി താമസിച്ചാലും അച്ഛനും അമ്മയും മകനും എന്നും ഒന്നാണെന്ന്. എന്നെപ്പോലെ അന്യനായ ഒരാളെ മറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവുമല്ലോ. നീ എന്തൊക്കെ പറയുന്നത്? ഞാൻ ഊർമ്മിളയും ഒരിക്കലെങ്കിലും നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഊർമ്മിള ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവിടെ മറച്ചു വെച്ചത് സ്വന്തം മോനോടാണ്, നിന്നോടല്ല. തർക്കമുണ്ടോ നിനക്ക്? ഊർമ്മിള നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞതാ. ഞാൻ അർജുനോട് സംസാരിക്കുന്നത് നീ ഞങ്ങളെ സംശയിക്കുന്നതും കാണുമ്പോ ഇനി നീയും കൂടി അത് അറിയണമെന്ന് എനിക്ക് തോന്നാം. ദേശായി കുടുംബം വലിയൊരു ക്രൈമിന്റെ നിഴലിൽപ്പെട്ടിരിക്കുക, കൊലപാതകത്തിൽ. കൊലപാതകമോ? അതെ, ജേക്കബ് അയച്ചു തന്നതനുസരിച്ച് ഊർമ്മിള ഒരു അഡ്രസ്സിൽ കുഞ്ഞിനെ കിട്ടാനായി ചെന്നു. പക്ഷെ അവിടെ കണ്ടെത്തിയത് നിഷ എന്നൊരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ്.
അമ്മയെ അകറ്റി നിർത്താനാണ് ശ്രമമെങ്കിൽ ഏട്ടത്തിക്ക് രണ്ടുപേരെയും നഷ്ടപ്പെടും. ദേശായി വീട് സ്വന്തമായിട്ട് നേടാനോ? അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? ഇത് കുരുക്കുമേൽ കുരുക്കുള്ള കേസാ. പെട്ടാൽ പുറത്തു കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന്റെ ബോധം പോയമ്മ. അയ്യോ ശരിയാണല്ലോ, കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്.